എല്ലാ കൂട്ടുകാർക്കും കരിയേഴ്സപ്പിൻ്റെ മറ്റൊരു യൂട്യൂബ് വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമ്മളൊരു ടെലഗ്രാം ചാനൽ ആരംഭിച്ചിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ അതിലേക്ക് ജോയിൻ ചെയ്ത് വയ്ക്കുക. ജോബ് നോട്ടിഫിക്കേഷൻ കൂടാതെ PDF അപേക്ഷിക്കേണ്ട ലിങ്കുകൾ, കാര്യങ്ങൾ, PSC ആയ സംബന്ധമായ അപ്ഡേഷൻസ് ഒക്കെ നിങ്ങൾക്ക് ടെലഗ്രാം ഗ്രൂപ്പ് വഴി ലഭിക്കും. അപ്പോൾ വീഡിയോയിലേക്ക് നോക്കാം. ഇന്ന് നാം നിങ്ങളുടെ അടുത്ത് വന്നിരിക്കുന്നത് ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സ് BSFലേക്കുള്ള ജോബ് നോട്ടിഫിക്കേഷനുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ നിങ്ങളെ അറിയിക്കാനാണ്. ടോട്ടൽ 2788 വേക്കൻസിയാണ് ഉള്ളത്. അതിൽ 2651 വേക്കൻസി മെയിൽ കാൻഡിഡേറ്റിനും 137 വേക്കൻസി ഫീമെയിൽ കാൻഡിഡേറ്റ്സിനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. സാലറി സ്കെയിൽ പറയുന്നത് 21,700 മുതൽ 69,100 വരെയാണ്. ഇനി ഏതൊക്കെ പോസ്റ്റിലേക്കാണ് അപേക്ഷ എന്നുള്ളത് നമുക്ക് നോക്കാം. ഒരു ട്രേഡ് ബേസ് ആയിട്ടാണ് വിളിച്ചിരിക്കുന്നത്. എല്ലാത്തിനും കറക്റ്റായിട്ടുള്ള സ്പെസിഫിക്കേഷൻ ആയിട്ടുള്ള കാര്യങ്ങൾ, ടോട്ടൽ വേക്കൻസികൾ, അതുപോലെ ഏതൊക്കെ ട്രേഡാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ കറക്റ്റായിട്ട് ഇതിൽ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ഈ ഇതും പിന്നെ ഇതിൻ്റെ ഒറിജിനൽ PDFഉം ഞാൻ ടെലഗ്രാം ഗ്രൂപ്പിലേക്ക് ഇടുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ട്രേഡ് ഏതാണെന്നും അതിൽ എത്രത്തോളം വേക്കൻസി ഉണ്ട്, കാര്യങ്ങളുണ്ട് എന്നുള്ളത് ആ PDF വഴി നിങ്ങൾക്ക് നോക്കിയെടുക്കാവുന്നതാണ്. കാരണം ഒരുപാട് ട്രേഡുകളും പറയുന്നുണ്ട്, ഫീമെയിൽ കാൻഡിഡേറ്റ്സിന് പറയുന്നുണ്ട്. ടോട്ടൽ 2651 വേക്കൻസികൾ, അതിൽ റിസർവേഷൻ കാൻഡിഡേറ്റ്സിന് എത്ര വേക്കൻസി, എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് തന്നെ നമ്മുടെ PDFൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഏജ് എന്ന് പറയുന്നത് 18 വയസ്സ് മുതൽ 23 വയസ്സ് വരെ ഉള്ളവർക്കാണ് അപേക്ഷിക്കേണ്ടത്. അതായത് ആ പ്രായത്തിലുള്ളവർക്ക് നല്ലൊരു സാധ്യത കൂടിയാണ് BSF ഒക്കെ എന്ന് പറയുന്നത്. ഓക്കെ, അപേക്ഷ ഈ അയക്കുന്നവർക്ക് 18 വയസ്സ് 2021 ആഗസ്റ്റ് 1 മുമ്പ് തികഞ്ഞിരിക്കണം. അതുപോലെ തന്നെ ST OBC തുടങ്ങിയ കാറ്റഗറിക്കുള്ള ഏജ് ഇളവ് കാര്യങ്ങളൊക്കെ എന്താണ് അവർ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ടൈം ലൈനിൽ പറയുന്ന പോലെ നിങ്ങൾക്ക് ഇളവ് ലഭിക്കുന്നതായിരിക്കും. അതുപോലെ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് SSLC ആണ്. കൂടാതെ 2 ഇയർ വർക്ക് എക്സ്പീരിയൻസ്, ഈ മുകളിൽ പറഞ്ഞിട്ടുള്ള ട്രേഡുകളിൽ SSLC പാസ്സായിട്ടുള്ള ആൾക്കാരാണെങ്കിൽ ഈ മുകളിൽ പറഞ്ഞ ട്രേഡുകളിൽ വർക്ക് എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. ഒരു 2 വർഷം വർക്ക് എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. ഓക്കെ, അല്ലെങ്കിൽ 1 ഇയർ സർട്ടിഫിക്കറ്റ് ഓഫ് ഇൻഡസ്ട്രിയൽ ട്രെയിനിങ് ITI ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വൊക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട്, ഒപ്പം 1 വർഷത്തെ എക്സ്പീരിയൻസ്. ITI കഴിഞ്ഞവരാണെങ്കിൽ 1 വർഷത്തെ എക്സ്പീരിയൻസ് മതി. 1 ഇയർ സർട്ടിഫൈഡ് കോഴ്സ് ഓഫ് ITI, 1 വർഷത്തെ ITI പഠിച്ച ആൾക്കാർക്ക് 1 വർഷത്തെ എക്സ്പീരിയൻസും കൂടി വേണം ഈ ട്രേഡിൽ. അതല്ലെങ്കിൽ 2 ഇയർ ഡിപ്ലോമ കോഴ്സ് പഠിച്ച് ഇൻഡസ്ട്രിയൽ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ 2 ഇയർ ഡിപ്ലോമ കോഴ്സ് പഠിച്ചവർക്ക് അപേക്ഷിക്കാം. ഇതിലേക്കുള്ള ഫിസിക്കൽ എന്ന് പറയുന്നത് ഷെഡ്യൂൾഡ് ട്രൈബുകാർക്കും അതുപോലെ യൂണിയൻ ടെറിട്ടറി ഉള്ള ആൾക്കാർക്കും 162 സെൻറ്റിമീറ്റർ ഹൈറ്റ് വേണം. ചെസ്റ്റ് അളവ് എന്ന് പറയുന്നത് 76 81 ഇടയിലായിരിക്കണം. കൂടാതെ സിക്കിം, നാഗാലാൻഡ്, അരുണാചൽ പ്രദേശ്, മണിപ്പൂർ, ത്രിപുര, മിസോറാം, അതുപോലെ വടക്കിഴക്കൻ സംസ്ഥാനങ്ങൾ, അതുപോലെ കാശ്മീർ, ലഡാക്ക് തുടങ്ങിയ സ്ഥലങ്ങളിൽ, ഹിമാചൽ പ്രദേശ് തുടങ്ങിയിട്ടുള്ള സ്ഥലങ്ങളിൽ 165 സെൻറ്റിമീറ്റർ ഹൈറ്റ് ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ എന്താണ് ചെസ്റ്റ് അളവ് എന്ന് പറയുന്നത് 78-83 ഇടയിലുള്ളവരായിരിക്കണം. ആൾ അതർ സ്റ്റേറ്റ് യൂണിയൻ ടെറിട്ടറി, മറ്റ് സ്റ്റേറ്റുകളോ അല്ലെങ്കിൽ യൂണിയൻ ടെറിട്ടറിയിലുള്ള ആൾക്കാർക്ക് എന്താണ് 167.5 അഞ്ചാണ് എന്ത് വേണ്ടത് ഹൈറ്റ് വേണ്ടത്. 78-83 ഇടയിൽ ചെസ്റ്റ് അളവ് ഉണ്ടായിരിക്കണം. ഫീമെയിൽ കാൻഡിഡേറ്റ്സിനാണെങ്കിൽ ഷെഡ്യൂൾഡ് ട്രൈബിനാണെങ്കിൽ യൂണിയൻ ടെറിട്ടറി ആൻഡ് നാഗാലാൻഡ്സ് മിസോറാമിലുള്ള 150 സെൻറ്റിമീറ്റർ വേണം. അതുപോലെ തന്നെ ചെസ്റ്റിൻ്റെ അളവ് അവർ പറയുന്നില്ല, നോട്ട് അപ്യൂലാണ്. 150 സെൻറ്റിമീറ്റർ ആണ് പറയുന്നത് ഫീമെയിൽ കാൻഡിഡേറ്റ്സ്, 150 സെൻറ്റിമീറ്റർ ആണ്. അതുപോലെ തന്നെ അരുണാചൽ പ്രദേശ്, നാഗാലാൻഡ്, മിസോറാം ആ ഭാഗത്തുള്ളവർക്കാണ് 155 സെൻറ്റിമീറ്റർ ആണ് ചെസ്റ്റ് അളവ് അല്ല ഹൈറ്റ് പറയുന്നത്. ഓൾ അതർ സ്റ്റേറ്റ് ആൻഡ് യൂണിയൻ ടെറിട്ടറി ആണെങ്കിൽ 157 സെൻറ്റിമീറ്റർ ഉള്ള മറ്റ് സ്റ്റേറ്റിലുള്ളവർക്ക് ഹൈറ്റ് 157 സെൻറ്റിമീറ്റർ ആണ് പറയുന്നത്. അത് പറയുന്നത് BSFൻ്റെ ഔദ്യോഗിക വെബ്സൈറ്റ് ആണ്. അത് ഞാൻ നിങ്ങളുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലേക്ക് ടൈപ്പ് ചെയ്ത് വെക്കാവുന്നതാണ്. കൂടാതെ നമ്മുടെ ടെലഗ്രാം ഗ്രൂപ്പിലേക്ക് നിങ്ങളെല്ലാവരും ജോയിൻ ചെയ്യണം. അപ്പോൾ ഞാൻ അതിലേക്ക് കൃത്യമായിട്ടുള്ള ഓരോ നോട്ടിഫിക്കേഷൻസും കാര്യങ്ങളും അതുപോലെ തന്നെ എല്ലാം അതിൽ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു.